അപ്പം ചിന്തയുടെ പേരിൻ്റെ ആദ്യമുള്ള ഡോക്ടർ, അതായത് പി എച്ച് ഡി തീസിസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്. എന്തു പറയുന്നു? സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ട് ആനുവൽ റിവ്യൂ ഉണ്ടായിരുന്നു. സബ്മിറ്റ് ചെയ്തിട്ട് അതിവേഗത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്? ഒരിക്കലല്ല, രണ്ട് ആനുവൽ റിവ്യൂ ഉണ്ട്. അതിനുശേഷം ഇപ്പം പല ആക്ഷേപങ്ങളിലും പറയുന്നത് എന്റെ ഒരു വിധികർത്താവ് ഗൈഡ് തന്നെ ആയിരുന്നു എന്ന തരത്തിലൊക്കെ. ഒട്ടും ശരിയല്ല. മൂന്ന് പുറത്തുള്ള വ്യക്തികൾക്കാണ് അത് വാല്യുവേഷന് വേണ്ടി സർവകലാശാല അയച്ചത്. അത് ആരാണെന്ന് പോലും എനിക്ക് ആ ഘട്ടങ്ങളിൽ അറിയില്ല. അവസാനം നമുക്ക് പക്ഷെ ഇത്രയൊക്കെ ചെയ്തെങ്കിലും വിവാദമായത് വാഴക്കുല രചിച്ചത് ചങ്ങമ്പുഴയാണെന്നുള്ളതിന് പകരം വൈലോപ്പള്ളി എന്നുള്ളത് അത് വൈലോ പള്ളി എന്ന് എഴുതുകയും ചെയ്തു. അത് സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട്കട്ടിന്റെ ആളാണ്. ഓക്കെ, ആ ഒരു നോട്ടപ്പിശക്, ഇപ്പൊ നോട്ടപ്പിശക് എന്നുള്ള ട്രോൾ ചെയ്യുന്നത് നോക്കി എഴുതിയപ്പോ പറ്റിയ പിശകാണെന്ന് പറയാം. അതെങ്ങനെ സംഭവിച്ചു യഥാർത്ഥത്തിൽ? ഒരു കാര്യം അതിൽ വ്യക്തമാക്കേണ്ടത്, എന്റെ ഗവേഷണം മലയാള കവിതയെ കുറിച്ചോ ചങ്ങമ്പുഴയെ കുറിച്ചോ വാഴക്കുലയെ കുറിച്ചോ അല്ല. ചങ്ങമ്പുഴയെ കുറിച്ചോ വാഴക്കുലയെ കുറിച്ചോ അല്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് ഫാക്കൾട്ടിയിലാണ് എന്റെ ഗവേഷണം. അതിൽ മലയാള പുരോഗമന സ്വഭാവം ഉയർത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് വാഴക്കുല ഒരിക്കലും പറ്റില്ല. ഞാൻ എന്റെ അടുത്ത് ഈ ഒരു പിശക് ചങ്ങമ്പുഴയ്ക്ക് പകരം വൈലോപ്പള്ളി എന്നുള്ളത് തെറ്റിച്ചെഴുതിയത് വേറെ ഏതോ ഒരു ഇതിന് കോപ്പി അടിച്ച് പകർത്തി വെച്ചോണ്ടാണ് എന്നാണ് വേറൊരു വിമർശനം. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. രൂക്ഷമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാല് ചിന്ത ഗവേഷണം ഒന്നും നടത്തിയില്ല. ഇത് ആരോ എഴുതി കൊടുത്ത് പാർട്ടി അനുകൂലിയായ ഗൈഡ് ഒരു ഡോക്ടറേറ്റ് സംഘടിപ്പിച്ച് കൊടുത്തു എന്നുണ്ട്. അതിനെ കുറിച്ച് എന്ത് പറയുന്നു ആ വിമർശനത്തെ കുറിച്ച്? അങ്ങനെ ഒരു വിമർശനം എന്റെ ശ്രദ്ധയിൽ വന്നില്ല. എന്റെ ശ്രദ്ധ ണ്ട് ഇപ്പൊ ഈ കോപ്പിയടി എന്നൊക്കെ ഒരു ധാരണയും ഇല്ലാതെ ചിലരൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ചാൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്.